ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തോറ്റവരാണ് നിങ്ങൾ. തോൽവിയുടെ രുചി ഒരിക്കലെങ്കിലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തോൽവിയുടെ രുചി അറിയാത്ത ഒരാളും ഇവിടെ ലോകത്ത്. അതുകൊണ്ട് തോൽവി അല്ലെങ്കിൽ പരാജയം എന്നുള്ളത് ഒരു ചീത്ത വാക്കല്ല. നമ്മൾ ഒരിക്കലും അതിനെ ഭയപ്പെടേണ്ടതില്ല. ജീവിതത്തിൽ ഒരുപാട് പുതിയ കാര്യങ്ങളും ആളുകൾ പഠിച്ച് തോൽവി നടാം. നിങ്ങളൊന്ന് ആലോചിച്ച്, തോറ്റ് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ വീട്ടുകാരുടെ പുച്ഛം, നിങ്ങളുടെ ബന്ധുക്കളുടെ പുച്ഛം, നേരെ മറിച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ആ കണക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയ പണത്തിൻ്റെ കണക്കുകൾ ചിലപ്പോൾ നിങ്ങൾ കേൾക്കേണ്ടി വരും. നിന്നെ പഠിപ്പിച്ച പൈസ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യായിരുന്നു, അല്ലെങ്കിൽ നിന്നെ പഠിപ്പിക്കുന്ന ക്യാഷ് നിന്നെ ചേട്ടനെ പഠിപ്പിക്കായിരുന്നു, ചേച്ചിയെ പഠിപ്പിക്കായിരുന്നു. എടാ, നിനക്ക് എന്ത് സൗകര്യമാണ് കുറവ്? എല്ലാം നിങ്ങൾക്ക് ആവശ്യത്തിന് തന്നിട്ടില്ല, പിന്നെ എന്താണ് നീ ഇങ്ങനെ? ഒരുപാട് പുച്ഛം നമുക്ക് ജീവിതത്തിൽ. ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഒരിക്കലെങ്കിലും തോൽക്കണം. നമ്മൾ ഒന്നും ആവൂല എന്ന് നമ്മളെ പറഞ്ഞ് സൈഡാക്കുന്ന കുറെ എന്താണ് ചേച്ചിമാരുണ്ടോ? നമ്മുടെ അയൽപ്പക്ക ചേച്ചിമാരുണ്ടോ? ഇവരെല്ലാവരും കൂടി നമ്മളങ്ങനെ ഇട്ട് ഉരുട്ടി ഉരുട്ടി നമ്മളൊരു സൈഡ് കൊണ്ടേ അങ്ങ് വെക്കും. ഇത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഒരിക്കലെങ്കിലും തോൽക്കണം. എന്നാൽ തോൽവി നിങ്ങളെ ഒരിക്കലും ഒരു ശീലമാക്കി, തോൽവിയെ നിങ്ങളൊരു ശീലമാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളെയും നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയില്ല. തോൽവി നിങ്ങളൊരു വാശിയാക്കി മാറ്റണം. ആ തോൽവി നിങ്ങളുടെ മനസ്സിലങ്ങ് കിടക്കണം. തോൽവി നിങ്ങളുടെ മനസ്സിലങ്ങ് കടന്നിട്ട് നിങ്ങളെ പുച്ഛിച്ചവരുണ്ടാവും, നിങ്ങളെ തള്ളിപ്പറഞ്ഞവരുണ്ടാവും. എന്ത് കാരണമായിക്കോട്ടെ, ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികൾ നിങ്ങൾ തോൽവി നിങ്ങൾക്ക് വാങ്ങിയത് അവിടെയൊക്കെ ആ തോൽവി നിങ്ങളുടെ മനസ്സിലിട്ടത് ഒരു വാശിയാക്കി മാറ്റിയിട്ട് പറ്റിപ്പോയ തെറ്റ് അല്ലെങ്കിൽ പറ്റിപ്പോയ പരാജയം അതൊരിക്കലും വീണ്ടും അതേ തെറ്റ് സംഭവിക്കാതെ, അതേ പരാജയത്തിലേക്ക് നിങ്ങൾ പോവാതെ, അതേ തോൽവിയിലേക്ക് പോകാതെ അതിനെ മറികടക്കാനുള്ള ഒരു ശക്തിയായിട്ട് ആ തോൽവിയെയും നിങ്ങളെ പുച്ഛിച്ച പുച്ഛ വാക്കുകളെയും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കണം. എന്നിട്ട് നിങ്ങളെ തോൽവി അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ആവില്ല എന്ന് പറഞ്ഞവളുടെ മുന്നിൽ നെഞ്ചും വിരിച്ച് തലയുയർത്തി നിൽക്കണം. അവിടെയാണ് ആ വിജയം. അല്ലാതെ പരാജയപ്പെട്ടല്ലോ, എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങ് പുറകോട്ട് പിൻവലിഞ്ഞാൽ, മക്കളെ, ഒരു കാര്യം ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്ത് പറയാം, ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധിയിലും നിങ്ങൾക്ക് ഒരിക്കലും തരണം ചെയ്യാൻ കഴിയും. പരാജയം മനുഷ്യ സഹജമാണ്. മനുഷ്യ സമൂഹത്തിൽ മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു താഴ്ചയും അല്ലെങ്കിൽ ഉയർച്ചയും താഴ്ചയും പോലെ നമ്മളെ കൂടെ ഉള്ളതാണ്. അത് നമ്മുടെ കൂടെ മരിക്കുന്നവരെ നമ്മളെ കൂടെ ഉണ്ടാവും. അതിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ ഒരിക്കലും ഒരു സക്സസ് എത്താൻ സാധിക്കില്ല. ജീവിതത്തിൽ ഉയർച്ചയിലെത്തിയ ഏതൊരാളുടെ ജീവിതത്തിലും ഏറ്റവും താഴെപ്പോയതായിട്ടുള്ള എന്തെങ്കിലും പരാജയപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? നിങ്ങൾ ആരെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾ എടുത്തുകൊണ്ട്. അതുകൊണ്ട് പരാജയത്തെ ഭയപ്പെടാതെ എനിക്ക് ഇനി മുന്നോട്ട് നടക്കാനുണ്ട്. നിങ്ങൾക്കെതിരെ ആരെങ്കിലും പരാജയത്തിൻ്റെ കല്ലുകൾ എറിഞ്ഞാൽ ആ കല്ലുകൾ എടുത്തു വച്ചിട്ട് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റപ്പ് ചെയ്യുന്ന ബിൽഡിംഗ് ബ്ലോക്കാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കണം. പരാജയം 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 എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കാതെ അത് നിങ്ങളെ വിജയത്തിലേക്ക്, നിങ്ങളെ സക്സസിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിന് നിങ്ങൾ യു ഹാവ് ടു ഡു എനിത്തിങ്. എന്തെങ്കിലും നിങ്ങളൊന്ന് ചെയ്യണം. നിങ്ങളത് ചെയ്യണം. അതായത് കേട്ട പരാജയ വാക്കുകളെ മനസ്സിൽ വെച്ചിട്ട് അതൊരു വാശിയാക്കി മാറ്റിയിട്ട് എനിക്കും തലയുയർത്തി നിൽക്കണം എന്ന ആഗ്രഹം എന്ന വാശി നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുക. വരാൻ പോകുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. വരാൻ പോകുന്ന എക്സാം, ആരെങ്കിലും നിങ്ങളെ ക്രിസ്മസ് എക്സാമിനോ ഏതെങ്കിലും പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞെന്ന് വരുത്, നിങ്ങളെ തരം താഴ്ത്തി വേറെ തിരിച്ച് ഏതെങ്കിലും മൂലയാക്കി കൊണ്ട് ഇരിക്കിയിട്ടുണ്ടോ? അത് ക്ലാസ് ടീച്ചർ ആയിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, തലയുയർത്തി നിൽക്കാൻ ഒരു അവസരമാണ് വന്നിട്ടുള്ളത്. മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. യു ക്യാൻ, എനിക്ക് സാധിക്കും, എനിക്കേ സാധിക്കൂ എന്ന എന്നെ മാറ്റാൻ, എന്നിൽ മാറ്റം കൊണ്ടുവരാൻ എനിക്കേ സാധിക്കൂ എന്ന ബോധം മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പടി പടിയായിട്ട് ഉയർന്നു കയറാനുള്ള സമയമാണ്. സോ മക്കളെ, ഓൾ ദി ബെസ്റ്റ്. പരാജയം എല്ലാവരുടെ കൂടെ ഉണ്ടാവും. അതിനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ അതിനെ വാശിയാക്കിയെടുത്ത ജീവിതത്തിൻ്റെ പുതിയ പുതിയ വെളിച്ചത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ശക്തിയാക്കി നിങ്ങൾക്ക് അതിനെ മാറ്റാൻ സാധിക്കണം. സോ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.